എന്നോട് ഈ അടുത്ത നാളിൽ ഒരു സഹോദരൻ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പിതാവേ ക്രിസ്ത്യാനി ഇങ്ങനെ മേനി പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഈ പറയുന്നത് അന്ധവിശ്വാസമല്ലെന്നുള്ളതിന് എന്നെ തെളിവ്. ഞാൻ അവനോട് പറഞ്ഞു, മോനെ നമ്മുടെ വിശ്വാസം അന്ധവിശ്വാസമല്ലെന്നതിന് ഒന്നാമത്തെ തെളിവ്, നമ്മളുടെ വിശ്വാസം വിശ്വാസത്തിൽ ആഴപ്പെടുന്നതനുസരിച്ച് നീ നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ തുടങ്ങും. ആ സ്നേഹത്തിൽ ആഴപ്പെടുന്നതനുസരിച്ച് അവന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ കുരിച്ചെടുക്കാൻ ആരംഭിക്കും, അവനു വേണ്ടി നീ മരിക്കാൻ തുടങ്ങും. ഇതാണ് ക്രൈസ്തവ വിശ്വാസം. ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മാനുഷികതയ്ക്കെതിരായിട്ടുള്ള, മാനവികതയ്ക്കെതിരായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്ധവിശ്വാസമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനുഷ്യാവകാശം ലംഘിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്ധവിശ്വാസമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ യഥാർത്ഥ മനുഷ്യാവകാശങ്ങൾ തന്നെ വളർന്നു വന്നത് ക്രൈസ്തവ തത്വചിന്തയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് തന്നെ തെർത്തുല്യൻ എന്ന സഭാപിതാവാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അതിന്റെയൊക്കെ ചുവടുപിടിച്ചാണ് പിന്നീട് മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ പോലും വന്നത്. മനുഷ്യാവകാശങ്ങളെ നിഷേധിക്കുന്ന വിശ്വാസമാണ് നമ്മുടേതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് അന്ധവിശ്വാസത്തിന്റെ ഘടകങ്ങൾ കാണാം. പക്ഷെ നമ്മുടെ വിശ്വാസം എന്താണ്? കുരിശെടുത്ത് നമുക്ക് വേണ്ടി മരിച്ച ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്.